നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യല് കോറ അടയാണ് കേട്ടോ. കോറ എന്ന് പറയണത് ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ കുറുക്കി കൊടുക്കില്ലേ, റാഗി മുത്താറി എന്നൊക്കെ പറയുന്ന ഒരു ധാന്യം, അതിനെയാണ് ഞങ്ങളുടെ നാട്ടിൽ കോറ എന്ന് പറയണത്. ഇതുകൊണ്ട് അട ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നതിലൊക്കെ ഉപരി ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്, മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നറിയണ്ടേ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അട ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു വാഴയില എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് തീയിൽ കാണിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ഇല. നമ്മൾ സാധാരണ അട ഉണ്ടാക്കാൻ ചെയ്യണ പോലെ തന്നെ ഇല ഇല്ലെങ്കിൽ മടക്കുമ്പോൾ പൊട്ടിപ്പോവില്ലേ, അതുകൊണ്ട് ഒന്ന് തീയിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് ചെറുതായിട്ട് പീസാക്കി എടുക്കുകയാണ്. ഈ കോറ നമ്മൾ ശരിക്കു പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്നും ഭക്ഷണത്തിൽ ഒരു നേരെയെങ്കിലും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, അയൺ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ അരിയും ഗോതമ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് കൊളസ്ട്രോൾ തീരെ അടങ്ങാത്തതാണ്. അതുകൊണ്ട് തടി ഉറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെ, വയറ് കമ്മിയാക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് ദിവസേന ഒരു നേരം കൃത്യമായിട്ട് ഇത് തന്നെ ഭക്ഷണമാക്കാൻ ശ്രദ്ധിക്കുക. ഷുഗർ പേഷ്യൻസിനും ഒക്കെ വളരെ നല്ലതാണത്. ഇപ്പം ഞാൻ ഈ റാഗിയുടെ പൊടി ഒന്ന് ചെലിച്ചെടുക്കുകയാണ്. അതിൽ ഉമ്മിയുണ്ട്, ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. അതുകൊണ്ട് ഇതൊന്ന് ചെലിച്ചിട്ട് അതിലെ ഉമ്മിയൊക്കെ ഒന്ന് മാറ്റി എടുക്കുകയാണ്. ഇപ്പം ഞാൻ 2 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈ 2 കപ്പ് പൊടിയിലേക്ക് 3 കപ്പ് വെള്ളം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിക്കുന്നുണ്ട്. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ വെള്ളം തിളപ്പിച്ചെടുത്ത ശേഷം ഈ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചപ്പാത്തി മാവിനേക്കാളും ഒന്നും കൂടെ അയഞ്ഞതായിരിക്കും. നമ്മൾ ഇലയിൽ വെച്ച് നമുക്കിങ്ങനെ പരത്തിയെടുക്കാൻ കഴിയണം. നമ്മൾ അരിയുടെ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നില്ലേ, അപ്പോൾ ഒന്ന് ലൂസായ മാവായിരിക്കുമല്ലോ, അതുപോലെയാണ് വേണ്ടത്. എന്ന് വെച്ച് വെള്ളം കൂടി പോവരുതേ, പിന്നെ ഇലയിൽ ഒഴുകി പോകുന്ന തരത്തിൽ വെള്ളം ആവാൻ പാടില്ല. പാകത്തിനനുസരിച്ചിട്ട് എടുക്കുക. അയവിലായിക്കോട്ടെ മാവ്, അതേപോലെ നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാൻ, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാനിത് അവിടെ ഒരു 1/2 മുറി നാളികേരം ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 അച്ച് ശർക്കര പൊടിച്ചു വെച്ചതാണത്. ഇതിന്റെ കൂടെ കുറച്ച് ഏലക്കായും കൂടി പൊടിച്ചു വെച്ചിട്ടുണ്ട് ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. ശർക്കര അങ്ങനെ പൊടിക്ക, കല്ലുള്ള ശർക്കരയാണ് ഇങ്ങനെ പൊടിക്കണ്ട, അതൊന്ന് ഉരുക്കി ശർക്കരപ്പാനിയൊക്കെ എടുക്കുക. തിക്കായിട്ട് എടുക്കണം, വെള്ളം കൂടി പോവരുത്. വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമ്മൾ നാളികേരം അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും വെള്ളം കൂടിപ്പോവും, തന്നെ വെള്ളം അധികം വരും. അതുകൊണ്ട് തിക്കായിട്ടുള്ള ശർക്കരപ്പാനിയാക്കി എടുക്കണം. ഇനി വെള്ളം അഥവാ കൂടുതലാണ് തോന്നുകയാണെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് നാളികേരം ഇട്ട ശേഷം അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചെടുക്കുക, കുറുക്കി തിക്കാക്കി എടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നല്ല ശർക്കരയാണെങ്കിൽ ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. അത് വേണം, നിർബന്ധമുള്ളതൊന്നുമല്ല. അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ ഇത് കൂടി കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആവുമല്ലോ, അതുകൊണ്ടാണ്. അതുപോലെ ഇതിപ്പോൾ നാളികേരവും ശർക്കരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയെന്ന് വെച്ചാൽ ചേർക്കാം. നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഇതും കൊണ്ട് പോകണമെങ്കിൽ കുറച്ച് അധികം അടയുടെ ഉള്ളിൽ വെച്ചാലും കുഴപ്പമില്ല. ഇന്നത്തെ ഒരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവി കയറ്റി എടുക്കുകയാണ് നമുക്ക് വേണ്ടത്. എന്താ ഇപ്പോൾ ഒരു ഇലച്ചീന്തിലേക്ക് നമ്മൾ തീയിൽ വെച്ച് വാട്ടിയെടുത്തിട്ടുള്ള ഇലയുടെ കഷ്ണത്തിലേക്ക് ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള കോറമാവ് അല്ലെങ്കിൽ റാഗിമാവ് അത് ഒന്നുകൊണ്ട് പരത്തി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് കൈയൊന്ന് നനച്ചു കൊടുക്കണം പരത്തുമ്പോൾ. ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക, അല്ലാതെ കനത്തിൽ വേണ്ട, കനം കമ്മിയാക്കിയിട്ട്. ഇനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് ഈ പരത്തി വെച്ചിട്ടുള്ള കോറയുടെ നടുക്കായിട്ട് ഇട്ട് കൊടുക്കുക. പാകം പോലെ എല്ലാത്തിനും നടുക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഷുഗർ പേഷ്യൻസിനൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇതിൽ ഈ ശർക്കര ചേർക്കണ്ട, വെറും നാളികേരം മാത്രം ഇട്ടാലും ഇതിന് ടേസ്റ്റ് ഉണ്ടാവും. നല്ല കഴിക്കാൻ പറ്റും, നല്ല ഹെൽത്തി ഫുഡായിട്ട് അവർക്കിത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെയാണ് മടക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ 2 സൈഡും മടക്കാം. ആദ്യം ഈ 2 സൈഡും മടക്കുക, എന്നിട്ട് മറ്റേ 3-ാമത്തെ ഭാഗവും കൂടി മടക്കി വെക്കുക. എന്നിട്ട് ഇത് താഴെ ആവുന്ന വിധത്തിൽ ഇഡ്ലിത്തട്ടിൽ വയ്ക്കുക. ഇങ്ങനെ ഇത് താഴെ വരണം. ഇങ്ങനെ വെച്ചിട്ട് ഇനി അടുത്ത അട ഇതിൻ്റെ അപ്പുറത്തായിട്ട് വയ്ക്കുക. ഓരോന്നോരോന്നായിട്ട് നമുക്കിതിൻ്റെ മേലെ വയ്ക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ആവി കയറ്റി എടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെന്തോന്ന് അറിയാൻ വേണ്ടി നമുക്കതൊന്ന് ഇല ഓരോ ഒന്ന് എടുത്തിട്ടൊന്ന് തുറന്ന് നോക്കിയാൽ അറിയാം. ഇപ്പത് ആയിട്ടുണ്ട്.
അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള നമ്മുടെ കോറ അട റെഡിയായി, അല്ലെങ്കിൽ റാഗി അട റെഡി ആയിട്ടുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടോളൂ. ഒപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു.